ജയശങ്കർ വളരെ സമ്പൂർണമായിട്ട് തന്നെ ബി ജെ പിയുടെ സാധ്യതകളെക്കുറിച്ചും കഴിഞ്ഞ 2019 രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടക്കാം. കഴിഞ്ഞ തവണ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ശക്തമായിട്ട് ശബരിമലയുടെ പ്രശ്നത്തിലുണ്ടായിരുന്നെങ്കിലും വാസ്തവത്തിൽ എൻ എസ് എസിൻ്റെ ഫോർമൽ സപ്പോർട്ട് ഒരുപക്ഷെ യു ഡി എഫിനാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കുമ്മനം രാജശേഖരന് നായർ വോട്ടുകൾ കാര്യമായി ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ തവണ ശശി തരൂരിൻ്റെ വോട്ട് ഇത്ര കണ്ട് വർദ്ധിക്കാനൊരു കാരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ട് നോക്കിയാൽ മതി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നല്ല ഇടതുപക്ഷ അനുഭാവികൾ തന്നെ ഗണ്യമായിട്ട് കുമ്മനം രാജശേഖരൻ ജയിക്കാതിരിക്കാൻ കാര്യമായിട്ട് ശശി തരൂരിനെ വോട്ട് ചെയ്തു. എനിക്ക് നേരിട്ടറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെക്ക്മേറ്റ് വരുമ്പോൾ, ഞാൻ ഇന്നലെ അത് സൂചിപ്പിക്കുകയുണ്ടായി, വോട്ട് ട്രാൻസ്ഫർ നടക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് അസംബ്ലി തിരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ്. നേമത്തും കണ്ടു, അത് പാലക്കാടും കണ്ടു, പല സ്ഥലങ്ങളിലും കണ്ടു. അപ്പോൾ ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വിനു ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് റാലി എന്നുള്ള നിലയിൽ കേരളം തിരഞ്ഞെടുത്തത് അത് ബി ജെ പിയുടെ കൗശലവും തന്ത്രവും തന്നെയാണ്. കാരണം ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ അവരുടെ ഹൃദയഭൂമിയിൽ നടത്തുന്നതിനേക്കാൾ ഡബിൾ എഫക്റ്റാണ് ബി ജെ പിക്ക് വലിയ സ്പേസ് ഇല്ലാത്തൊരു മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നത്. ഞാൻ എൻ്റെ യാത്രകളിൽ തന്നെ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ ജയിക്കാത്തതെന്ന്. അപ്പോൾ ഈ ചോദ്യം പലരും എന്നോട് പല ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രമീമാംസ അധ്യാപകരാണ് പലപ്പോഴും ചോദിക്കുന്നത്, ഗവേഷകരാണ് ചോദിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ. അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ട്, കാരണം അടുത്തതായുണ്ട്, യാതൊരു സംശയവുമില്ല. 15% വോട്ട് ഷെയറും കിട്ടുന്നുണ്ട്. പക്ഷേ എം മുകുന്ദൻ പറഞ്ഞ ആ ഒരു സിദ്ധാന്തത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു നദിക്ക് രണ്ട് കരകളെ പറ്റുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തം അങ്ങനെ ഒരു ബൈപോളാർ പൊളിറ്റിക്സിൽ നിന്ന് മാറി ഒരു ട്രൈപോളാറിലേക്ക് എത്തുക, മൾട്ടിപോളാറിലേക്ക് എത്തുക എന്നുള്ള ദുഷ്കരമായ ഒരു പ്രവൃത്തി വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദേശീയതലത്തിൽ ഒരു തവണയെങ്കിലും ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് ലഭിച്ചാൽ അവർക്ക് വലിയൊരു നേട്ടമാണ്. മറ്റ് ഉത്തർപ്രദേശിൽ 80 ലഭിക്കുന്നതിനേക്കാൾ കേരളത്തിലെ ഒരു സീറ്റിന് മൂല്യമുണ്ട്. കാരണം രാഷ്ട്രീയത്തിലെപ്പോഴും എതിർവശത്തു നിന്ന് കിട്ടുന്ന വോട്ടാണ് അതിന് രണ്ട് വോട്ടിൻ്റെ ബലമുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ്, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഈ രണ്ട് മേഖലയിലും പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു വിക്ടറി തൃശ്ശൂരിലെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, കാരണം ഇവർക്ക് നമ്മൾ ചൂണ്ടിക്കാണിച്ച എ ക്ലാസ് മണ്ഡലങ്ങൾ 5-6 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ തൃശ്ശൂരിനെ നോട്ടമിടുന്നതിൽ ഒരുപക്ഷെ ജയശങ്കർ ചൂണ്ടിക്കാണിക്കാതെ വിട്ടുപോയ ഒരേ ഒരു കാര്യം, അവിടെയാണ് നമ്മൾ ആ ക്രൈസ്തവ വോട്ടുകളെ സമാഹരിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമം. അത് പുതുവത്സര വേളയിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ബിഷപ്പുമാരുടെ പ്രധാനമന്ത്രിയുമായി നടന്ന മീറ്റിങ്ങിൽ അത് അതിൻ്റെ ഒരു തുടക്കം ഇൻഫോർമലായിട്ടാണെങ്കിലും അത് തുടങ്ങി. ബി ജെ പിയോടുള്ള അകൽച്ച കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മറുവശത്ത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇടതുപക്ഷവുമെല്ലാം മണിപ്പൂരിൻ്റെ കാര്യം എടുത്തിട്ടത്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ പരസ്പരം പറയുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ക്രൈസ്തവ വോട്ട് കിട്ടിയാൽ അവിടെയും രണ്ട് വോട്ടിൻ്റെ ബലമാണ്. കാരണം ഹിന്ദു വോട്ടിനകത്തുള്ള പരിമിതി നമുക്കറിയാം. എന്നാൽ ഹിന്ദു വോട്ട് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം രാജ്യസഭയിലിരുന്നപ്പോൾ നാടൊട്ടുക്ക് ചെയ്ത, കേരളത്തിനൊട്ടുക്ക് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നല്ല പ്രസിദ്ധി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എതിർക്കുന്നവർ പോലും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റർഷിപ്പിനെക്കുറിച്ച് ബി ജെ പിയിൽ സംശയമൊന്നുമില്ല.